കാലം കുറേ ആയല്ലേ, എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? ഇനി ഉച്ച കഴിയാൻ നേരത്ത് ചോറും കഴിഞ്ഞ് മുറിയുടെ അകത്തായിട്ട് കയറി പുസ്തകം എടുത്തിട്ടിരിക്കുന്നതാണ്. 4-5 മണി കഴിയാൻ നേരത്ത് വീണ്ടും വരും. എന്തെങ്കിലും പഠിക്കാനുണ്ടോ? പഠിക്കാനുണ്ടെങ്കിൽ കൊല്ലങ്ങൾ കുറേ ആയില്ലേ, എഴുതുന്ന ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ വന്നേന്. ഇതുവരെ വന്നിട്ടില്ലല്ലോ. പിന്നെ പഠിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഈ ഒരു അഭിപ്രായം നിങ്ങളെക്കുറിച്ച് പല ആൾക്കാർ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പല ആൾക്കാരും പല സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. നിങ്ങൾ അതിനെ എങ്ങനെയാണ് നേരിട്ടിരിക്കുന്നത്? ചില സമയത്ത് മനസ്സുകൊണ്ട് സങ്കടം തോന്നും, ചില സമയത്ത് അങ്ങനെയാണെങ്കിൽ നാളെ എങ്ങനെ ഞാൻ മലമറിച്ച് കാണിച്ചു കൊടുക്കും എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, വീണ്ടും പഠിക്കാനായിട്ടിരിക്കുന്നു. പക്ഷേ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. കാര്യമെന്താണ്? ആ ഒരു ചിന്ത, ഏത് ചിന്ത? പോസിറ്റീവായിട്ടുള്ള ചിന്ത. മറ്റൊരു ചിന്ത നെഗറ്റീവായിട്ടുള്ള ചിന്ത. ഇതിലേതാണ് നിങ്ങളെ കൂടുതൽ ഭരിക്കുന്നത്? നെഗറ്റീവ് ചിന്തയെ ഭരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഉത്തരം എന്ന് പറയുന്നത് ഇതുവരെ നൽകാനായിട്ട് സാധിക്കാത്തത്. ഇതൊരു ചോദ്യം നിങ്ങൾ നേരിടുന്നു. മറ്റൊരു ചോദ്യമുണ്ട്, അതിപ്പോഴല്ല വരാൻ പോണത്. അത് 3-5 കൊല്ലങ്ങൾ കൂടി കഴിയുമ്പോഴും, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഏജ് ഓവറൊക്കെ എത്തുന്ന ഒരു ഘട്ടം വരുമ്പോൾ നിങ്ങളുടെ മക്കൾ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, നിങ്ങളുടെ മക്കൾ, ആ മക്കളുടെ ഭാവി നിർണ്ണയിക്കുന്നൊരു ഘട്ടം വരും. അവരൊരു 10-18 വയസ്സൊക്കെ ആകാൻ നേരത്ത് അവർ ഉപദേശിക്കുവാനായിട്ട് നിങ്ങൾ ചെയ്യും, പഠിക്കടാ, പഠിച്ചില്ലെങ്കിൽ അത് കിട്ടില്ല, അത് ചെയ്യടാ, ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ചെല്ലും. അപ്പോൾ ഈ മക്കൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തായിരിക്കും ആ ചോദ്യം? അമ്മ കുറേ കാലം പഠിച്ചതല്ലേ, അമ്മക്ക് എന്ത് കിട്ടി? ആ ഒരു ചോദ്യം വരും. അതല്ലെങ്കിലോ, എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ അങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, എന്താ അവർക്കായി അമ്മയ്ക്കായില്ലേ എന്നൊരു ചോദ്യം വരും. കാരണം പിള്ളേര് കുറച്ചുകൂടിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന മക്കളാണ് ഇപ്പം നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു ചോദ്യം കൂടി ആര് നേരിടേണ്ടി വരും? നമ്മൾ നേരിടേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്ന ആൾക്കാരാണ് നമ്മൾ എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ഇന്നിങ്ങനെ പോയില്ലേ, നാളെ ഗണപതിയുടെ കല്യാണം കേട്ടിട്ടില്ലേ, നാളെ നാളെ നീള നീള എന്ന അവസ്ഥയിൽ അങ്ങിരിക്കും. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഇരുന്ന് നമ്മുടെ പോരാടാനുള്ള, ഫൈറ്റ് ചെയ്യാനുള്ള, പഠിക്കാനുള്ള പ്രായം കഴിയും. കാലം കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും? പുച്ഛ അല്ലേ. അവരെല്ലാവരും പറയും, കുറേ കാലം അവിടെ പോയി പഠിച്ചു, കുറേ കാലം ഇവിടെ പോയി പഠിച്ചു. വീട്ടിലുള്ള ആൾക്കാർ പറയും, ഹസ്ബൻഡും പറയും, എന്ത് പറയും? ഇന്ന അക്കാഡമിയിൽ കൊണ്ടുപോയിട്ട് കുറേ കാശ് കൊടുത്തു, ഇന്ന അക്കാഡമി കൊണ്ടുപോയി കുറേ കാശ് കൊടുത്തു, എന്തെങ്കിലും മെച്ചം കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. മക്കളും പറയും അല്ലേ, അവരുടെ പഠന കാര്യത്തിൽ അവർ ഉദ്ദേശിക്കാൻ ചെല്ലുമ്പോഴായിരിക്കും അവരാണ്, അമ്മ കുറേ കാലമായാലും പഠിക്കാൻ തന്നിട്ട് വല്ലതും കിട്ടിയെന്ന് അവരും ചോദിക്കും. ഫലത്തിൽ എന്താ സംഭവിക്കാൻ പോണത്? ഒരു പരിഹാസ കഥാപാത്രമായിട്ട് മാറ്റപ്പെടുവാനുള്ള എല്ലാ സാധ്യതകളും ആരണക്കി വെച്ചിരിക്കുകയാണ്? സമൂഹം എന്ന് പറയുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളും നമ്മളും കൂടി ചേർന്ന് ഇണക്കി വെച്ചിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വേണ്ടേ? വേണമാ വേണ്ടേ? വേണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തന്നെയാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എന്താണ്? നമ്മളൊരു ടാർഗറ്റ് തയ്യാറാക്കുക. ടാർഗറ്റ് എപ്പോഴോ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നുണ്ട്. ഒരു കല്യാണത്തിന് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും അല്ലേ? കല്യാണത്തിന് ഇടേണ്ട ഡ്രസ്സ് ഏത്, കല്യാണത്തിന് മാച്ച് ചെയ്യുന്ന കമ്മൽ ഏത്, പൊട്ടേത്, വളയേത്, ഇതെല്ലാം മുൻകൂട്ടി തന്നെ തിരഞ്ഞെടുത്ത് വെക്കും അല്ലേ. എത്ര മണിക്കാണ് കല്യാണം, കല്യാണം കഴിഞ്ഞ ഇവിടെ ചെല്ലേണ്ട. കാര്യം കല്യാണത്തിന് മുമ്പ് ചെന്നെങ്കിലേ നമുക്ക് കുറച്ച് ആൾക്കാരെ നമ്മുടെ ഈ മുടി പിടിച്ച ആഭരണങ്ങളെല്ലാം കാണാനും കാണിക്കാനും സാധിക്കുള്ളൂ. എന്ത് ചെയ്യുന്നു? കരുതിക്കുട്ടി കൃത്യമായിട്ട് ആസൂത്രണത്തോടുകൂടിയാണ് ഒരു കല്യാണത്തിന്, അതല്ലെങ്കിൽ ഒരു ഗൃഹപ്രവേശനത്തിന് മുതലായ ചടങ്ങുകൾക്കൊക്കെ നമ്മൾ പോകുന്നത്. അത്രയും ജാഗ്രത ഏതെങ്കിലും പരീക്ഷയ്ക്ക് പോകുമ്പോൾ കാണിക്കാറുണ്ടോ? യാതൊരു അലംഭാവവും അല്ലേ ആ കാര്യത്തിൽ നമ്മൾ കാണിക്കാറില്ല. ഏത് കാര്യത്തിൽ? കല്യാണത്തിന് പോകുന്ന കാര്യത്തിൽ. പക്ഷേ അലംഭാവം കാണിക്കുന്നവിടെ മാത്രമാണ്, പരീക്ഷയ്ക്ക് പോകുന്ന പഠിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് അലംഭാവം ഉണ്ടാവുക. അപ്പോൾ വേണമെങ്കിൽ ചക്ക വീരലും കായ്ക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ചില കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലാനുണ്ട്, ചില കാര്യങ്ങൾക്ക് എന്തില്ല, പ്ലാനില്ല. പ്ലാൻ ഉള്ളത് ഏത് കാര്യത്തിനാണ്? നമുക്ക് ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മെച്ചപ്പെടലുകളോ സാമ്പത്തികമായ ഒരു പുരോഗതിയോ എന്തെങ്കിലും തരത്തിലുള്ള പോസിറ്റീവോ കൊണ്ടുവന്ന് തരാത്ത പല കാര്യങ്ങൾക്കും നമുക്ക് ജാഗ്രതയുണ്ട്. എന്നാൽ നമ്മുടെ ആജീവനാന്തം നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നേടിത്തരുന്ന, സമൂഹത്തിൽ വില നേടിത്തരുന്ന, ഒരു ജോലി നേടിയെടുക്കുന്നതിനായിട്ടുള്ള പഠനത്തിന് വേണ്ടിയുള്ള പ്ലാൻ തയ്യാറാക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും ജാഗ്രത കാണിക്കുന്നുണ്ടോ? ജാഗ്രത കാണിക്കുന്നില്ല. അപ്പോൾ എന്താണ് നമ്മുടെ പഠനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പരാജയത്തിൻ്റെ പോരായ്മ എന്ന് പിടികിട്ടിയല്ലോ? അത് മറ്റാരെങ്കിലും നമ്മളെ ശല്യപ്പെടുന്നതാണോ? അല്ല. നമുക്ക് ചുറ്റുമുള്ള ഈ നെഗറ്റീവ് പറയുന്ന ആളുകളെല്ലാവരും നമുക്ക് പോസിറ്റീവായിട്ട് വരുന്നൊരു കാലമുണ്ടാവും. ഏത് കാലമാണത്? നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും എന്നൊരു ഘട്ടം വരുന്നൊരു കാലഘട്ടം. നമ്മുടെ കുടുംബത്തിൻ്റെ ദൈനംദിന ചിലവുകൾക്ക് നമ്മുടെ പേഴ്സിൽ നിന്നും പണം എടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം വരുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? നമ്മളെയും റെസ്പെക്റ്റ് ചെയ്യും, ബഹുമാനിക്കും. അങ്ങനൊരു കാലം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
ഉണ്ട്. അതാണ് എല്ലാവരുടെയും ഉത്തരം അല്ലേ. അല്ലാതെ അടുക്കളയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നത് പണി തന്നെയാണ്. പക്ഷേ എന്താണ് ആ പണിക്ക് എന്തെങ്കിലും വില ആരെങ്കിലും തരുമോ? ഒരു വിലയും തരാറില്ല. പറയുന്ന കാര്യം എന്തായിരിക്കും? അവിടെ ഇപ്പോൾ ഊണ് കഴിച്ചാൽ 50 രൂപയേ ഉള്ളൂ എന്ന് പറയും അല്ലേ. 50 രൂപയുടെ ഊണാണ് അവിടെ മൂല്യം കൽപ്പിക്കപ്പെടുന്നത്. പക്ഷേ വീട്ടിലുണ്ടാകുന്ന ഭക്ഷണത്തിന് മൂല്യം കൽപ്പിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടേതായ ചില കാര്യങ്ങൾ ഇതിൽ വരുത്തിയാൽ മതി അല്ലേ. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്താനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ വരുമ്പോൾ, നമ്മുടെ ഭാഗത്ത് പോരായ്മകൾ വരുമ്പോൾ, നമ്മളെല്ലാം അതിനെ മറക്കാനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണത് ന്യായീകരണം നടത്തുക എന്ന് പറയുന്നത് അല്ലേ. മക്കളോട് പറയും, നിന്നെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സമയം വെറുതെ പോയത് അല്ലേ. മക്കളോട് പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സമയം പോയത് അല്ലേ. അപ്പോൾ അവരാരും തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ തന്നെ തിരിച്ചൊരു ചോദ്യം സ്വയം ചോദിക്കണം. എനിക്കിപ്പോൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് പോകണ്ടേ ജോലിക്ക്? ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന പണി വേറെ ആരെങ്കിലും വന്ന് ചെയ്യുമോ? ആരും ചെയ്യില്ല. ആര് തന്നെ ചെയ്യേണ്ടി വരും? നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി മൊത്തം നമ്മൾ ചെയ്യുകയും വേണം, അതിന് പുറമെ വേറൊരു ജോലിക്ക് പോവുകയും വേണം. എപ്പോൾ? 10 മണി തൊട്ട് 5 മണി വരെ. അതായത് ഏറ്റവും കുറഞ്ഞത് ഒരു 1.5 മണിക്കൂർ യാത്രയ്ക്ക് അങ്ങോട്ടും 1.5 മണിക്കൂർ യാത്രയ്ക്ക് ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ 8:30 അല്ലെങ്കിൽ 8 മണിക്ക് മുമ്പ് നിങ്ങളുടെ പണി തീർത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ, നിങ്ങളുടെ ആ ഒരു പണി എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ തീർക്കുക. ഒരു ഓഫീസിൽ നിങ്ങൾ പോയി പഠിക്കുകയാണ് അല്ലേ. ഓഫീസിലേക്ക് നിങ്ങൾ ജോലിക്ക് ചെയ്യുകയല്ലേ, ജോലിക്ക് പോവുകയല്ലേ. അപ്പോൾ ഓഫീസിൽ നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയം നിങ്ങൾ കണക്കാക്കുക. നിങ്ങൾ ശമ്പളമില്ലാത്ത ഒരു ജോലി നിങ്ങളിപ്പോഴേ ചെയ്യുകയാണ് എന്ന് കണക്കാക്കിയാൽ മതി. എന്ത് ചെയ്യുക? ആ ഓഫീസിൽ പോകുന്നൊരു സമയം നിങ്ങൾ നിശ്ചയിക്കുക 8:30. ആ 8:30 നിങ്ങളുടെ എല്ലാ പണിയും അങ്ങോട്ട് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ശമ്പളമില്ലാത്ത ഒരു ജോലി നിങ്ങൾക്കൊരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് അതിനുള്ള കാശ് കിട്ടുള്ളൂ എന്ന് ചിന്തിച്ചാൽ മതി. എന്നിട്ട് ആ പണി ഇപ്പോഴും നിങ്ങൾ തുടങ്ങുകയാണ്. ആ പണിയാണ് എന്നുള്ളത് പഠനം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം മെച്ചം നിങ്ങൾക്കുണ്ടാവും? ഒരു 8:30 നേരത്തെ എല്ലാ പണിയും പൂർത്തിയാക്കുക. അതിനെന്ത് വേണം? തലേ ദിവസം തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. രാവിലെ കാപ്പിക്ക് എന്ത് വെക്കണം, ഉച്ചയ്ക്ക് ചോറിന് എന്ത് കറി വെക്കണം അല്ലേ. മുറ്റത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതെല്ലാം ഒരു പ്ലാൻ തയ്യാറാക്കിയെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്തു വെക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു 8:30 നിങ്ങളുടെ പണി കംപ്ലീറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം എന്താണ്? നിങ്ങൾക്ക് മിച്ചം കിട്ടണം. കാര്യം ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 9 മണി കഴിയാൻ നേരത്ത് ഓഫീസിൽ എത്താൻ വേണ്ടി ഇറങ്ങി പോകേണ്ട ആൾക്കാരല്ലേ. അതിപ്പോഴേ തന്നെ ഒന്ന് പ്ലാൻ ചെയ്താലോ, എത്ര സമയം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും? കിട്ടില്ലേ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാര്യം എന്താ? ഓ, വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ എന്ന് കരുതി എന്ത് ചെയ്യുന്നു? എളുപ്പം ചെയ്യേണ്ട പണി അല്ലേ, അല്ലെങ്കിൽ പരിപാടികൾ പോലും എന്ത് ചെയ്യുന്നു, നമ്മൾ ഇട്ടിട്ട് ലാഗ് ചെയ്ത് കളയുന്നു. നമ്മളില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ലേ? നടക്കും. നടക്കാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുമ്പോൾ, നടക്കാത്തൊന്നും മാത്രമേ ഉള്ളൂ. ആരുടെ കാര്യം? നമ്മുടെ കാര്യം മാത്രമേ നടക്കാതെയുള്ളൂ. അപ്പോൾ നമ്മുടെ കാര്യം നടത്തിയെങ്കിലേ ആർക്ക് വില ഉണ്ടാവുള്ളൂ? നമുക്ക് വില ഉണ്ടാവുള്ളൂ. ആ തിരിച്ചറിവ് മാത്രം മതി അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ആസ്വദിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആസ്വദിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും? പഠനവും കൂടി നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റണം അല്ലേ. 2-in-1 സിസ്റ്റം എന്ന് കേട്ടില്ലേ, പഠനത്തോടൊപ്പം പണിയുമെന്ന് കേട്ടിട്ടില്ലേ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വലിയ ചിലവൊന്നുമില്ല. ഒരു 100-200 രൂപ ഒരു ഹെഡ്സെറ്റിന് കിട്ടും വാങ്ങാനായിട്ട്. ഒരു ഹെഡ്സെറ്റ് വാങ്ങിക്കുക. നല്ല പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അലക്കുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു പോക്കറ്റുള്ള ഒരു ഷർട്ടോ അല്ലെങ്കിൽ പോക്കറ്റുള്ള എന്തെങ്കിലും എടുത്ത് വെക്കുക. അതിനകത്ത് നല്ലൊരു ക്ലാസ്, ആ ക്ലാസ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കേൾക്കുക. പെട്ടെന്ന് തീർന്നു പോകുന്ന ക്ലാസ്സുകളൊന്നും വയ്ക്കരുത്, ഇത്തിരി ദീർഘമുള്ള ക്ലാസ്സുകൾ. കാരണം ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചൊരു ധാരണ നമുക്ക് കിട്ടും. ആ ധാരണ കേട്ടതിന് ശേഷം കയ്യിലുള്ള റാങ്ക് ഫയലാണ് റാങ്ക് ഫയൽ പുസ്തകമാണ് പുസ്തകത്തിൽ ചെന്ന് വായിച്ച് നോക്കുക, കിട്ടും. അത്തരത്തിലുള്ള ഒരു പഠന മെത്തേഡിലേക്ക് നിങ്ങളൊന്ന് മാറി നോക്കിക്കുകയും പ്രകടമായൊരു മാറ്റം നിങ്ങളിലുണ്ടാകും. ജോലി ചെയ്യുകയാണ് എന്നല്ല തോന്നുന്നത്, നിങ്ങൾ പഠിക്കുകയാണെന്നൊരു തോന്നലുണ്ടാവും. പഠിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. തിണ്ണ തൂക്കുന്നു, മുറ്റം തൂക്കുന്നു, കറിക്കരക്കുന്നു, മീൻ വെട്ടുന്നു, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്തെ എന്താണ്? 2 ഹെഡ്സെറ്റ് നമ്മുടെ ചെവിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് വെച്ച് കേൾക്കാൻ പറ്റും. 5-10 മിനിറ്റിൽ തീരുന്ന ക്ലാസ്സുകളൊന്നുമില്ല. A to Z ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ക്ലാസ്സുകളുണ്ടെങ്കിൽ അതൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ നോട്ടൊന്നും എഴുതാൻ നിൽക്കേണ്ട കാര്യം, ഇത് കേട്ടാലും മതി. കേട്ടിട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കി എടുത്താലും മതി. അത്തരത്തിൽ പഠിക്കാനായിട്ട് ഏറ്റവും മികച്ച വിഷയം എന്ന് വെച്ചാൽ, ഒരുമാതിരിപ്പെട്ട ആളുകൾ പഠിച്ചാൽ മനസ്സിലാകാത്തൊരു വിഷയമുണ്ട്. എന്തെന്നറിയോ? അത് ഭരണഘടന എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. ഒരുമാതിരിപ്പെട്ട ആളുകൾ പുസ്തകം നോക്കി വായിച്ചപ്പോൾ മനസ്സിലാകാത്ത കാര്യങ്ങളുള്ളത്. ആ ക്ലാസ്സുകൾക്ക് ഒരു 2-3 ആവർത്തി ഒന്ന് കേൾക്കുക. കേട്ട് കഴിയുമ്പോൾ ഒരു ധാരണ കിട്ടും. ആ ധാരണയ്ക്കനുസരിച്ച് നമുക്ക് നോട്ടുകളൊക്കെ തയ്യാറാക്കാൻ പറ്റും. അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ധാരാളം യൂട്യൂബ് ചാനലുകളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ നേരത്ത് നമ്മുടെ ബാസീസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോളിറ്റി എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പോളിറ്റി എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന വളരെ ഡീറ്റെയിൽഡായിട്ട് ആഴത്തിലാണ് അതിൽ ഞങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഈ ഭരണഘടന എന്ന് പറയുന്ന വിഷയം എന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് തലവേദനയാണ് പഠിക്കാനായിട്ട്.
അത് വളരെ സിമ്പിളായിട്ട് ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടു കൂടി നമുക്ക് പഠിച്ചു മാറാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നും എഴുതിയെടുക്കേണ്ട കാര്യമില്ല, ശ്രദ്ധാപൂർവ്വം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഏത് പരീക്ഷയ്ക്ക് പോയാലും അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരം പറയുവാനായിട്ട് ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് കഴിയുമെന്ന് ക്ലാസ് എടുത്തിട്ടുള്ള എനിക്ക് ഉറപ്പുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കുക. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്താണ്, ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ രണ്ട് ചോദ്യങ്ങളുണ്ടല്ലോ. ആര്? ഒന്ന്, നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധാപൂർവ്വം ഒന്ന് നിരീക്ഷിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. ലക്ഷ്യബോധമുള്ള ആത്മാർത്ഥമായിട്ട് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരെ ഒട്ടും ബാധിക്കുകയില്ല. കാര്യം എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ അവരൊരു ആത്മവിമർശനമായിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ. അല്ലാതെ അയാൾ വന്ന് യൂട്യൂബിൽ വന്നിരുന്ന് നാട്ടിലുള്ള വീട്ടമ്മമാരെ കുറിച്ച് ചീത്ത പറഞ്ഞു എന്ന രീതിയിൽ ആരും ചിന്തിക്കില്ല. കാര്യം എന്താ, പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ മെച്ചത്തിന് വേണ്ടിയിട്ടാണ്. ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കിട്ടും? ഇല്ല. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഭാഷയിൽ നിങ്ങളുടേതായ രീതിയിൽ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെ വിമർശിച്ചുകൊണ്ട് കമൻറ്റ് ഇട്ടു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. അപ്പോൾ പറയുന്നത് കൊണ്ട് പ്രയോജനം സൃഷ്ടിക്കുന്നത് ആരുടെ മെച്ചത്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മെച്ചത്തിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾക്കതിൻ്റെതായ ഗുണം ലഭിക്കുന്നതാണ്. അതല്ലാതെ ഈ പറയുന്നയാൾക്കോ അല്ലെങ്കിൽ ഈ യൂട്യൂബ് വഴി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾ മാനസികമായിട്ട് തളർത്തുന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ മെച്ചത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചിന്തിക്കാനൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ദാ ഇന്ന് മുതൽ നിങ്ങളൊന്ന് ആരംഭിച്ച് നോക്കുക. ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്ത് ചെയ്യുക? ആദ്യം ചെയ്യാൻ നോക്കുക. ഒരുമാതിരിപ്പെട്ട വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള വിഷയം എന്താണ്? അവർക്ക് പഠിക്കാനായിട്ട് പരസഹായം വേണ്ടത് ഭരണഘടന എന്നുള്ള വിഷയമാണ്. ആ ഭരണഘടന എന്നുള്ള വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അത് മറ്റാര് ക്ലിയർ ചെയ്ത് തരുന്നതിനേക്കാളും ഭംഗിയായിട്ട് ക്ലിയർ ചെയ്ത് തരാനായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.